بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണ്. ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി. ഒരു പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ്റെ വോയിസായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അദ്ദേഹം വളരെ വലിയ പണ്ഡിതനാണ്, വാഗ്മിയാണ്, ഒരുപാട് സമൂഹത്തിൽ അറിയപ്പെട്ട ആളാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനുള്ള കാരണം, അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാവാം, ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചുവന്ന വസ്ത്രവും അതുപോലെ കുങ്കുമ കളറുള്ള വസ്ത്രങ്ങളും ഇതൊക്കെ ധരിക്കൽ ഹറാമാണ്. അത് നബി നിരോധിച്ചതാണ്. അതുകൊണ്ട് കടും ചുവപ്പുള്ള ലൈൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, കടും ചുവപ്പുള്ള വസ്ത്രം, അതുപോലെ മറ്റേ കുങ്കുമ കളറിൻ്റെ വസ്ത്രം, ഇതൊക്കെ ഹറാമാണ് എന്നുള്ളൊരു പരാമർശം കാണുകയുണ്ടായി. ഹദീസിൽ ഒരുപക്ഷേ ഈ ചുവപ്പ് നിറം അത് പിന്നെ കുഫ്രിൻ്റെ അല്ലെങ്കിൽ ദൈവനിഷേധത്തിൻ്റെ ആളുകളുടെ അടയാളമാണ് എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ഹദീസുകൾ ഉണ്ടായിരിക്കാം. ഹദീസ് ഇല്ല എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. ചുവപ്പ് വസ്ത്രത്തെ നിരുത്സാഹപ്പെടുത്തുന്ന, അത് ധരിക്കുന്നതിനെ നിരോധിക്കുന്ന ഹദീസുകൾ ഉണ്ടായിരിക്കാം, അദ്ദേഹം കണ്ടിട്ടും ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു ഹറാം എന്ന് പറഞ്ഞൊരു വിധി നമ്മൾ പറയുമ്പോൾ ഫിഖ്ഹ് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം നിയമം പറയേണ്ടത്. ഹറാം, ഹലാല്, കറാഹത്ത്, വാജിബ് ഇതൊക്കെ ഫിഖ്ഹാണ് തീരുമാനമെടുക്കേണ്ടത്. ഖുർആനും ഹദീസും നോക്കിയിട്ട് നിയമമുണ്ടാക്കുന്ന ഒരു പ്രത്യേക വിഭാഗം നമ്മളുടെ സമൂഹത്തിലിപ്പോൾ ജീവിച്ചിരിക്കണ്ടല്ലോ, അവർക്ക് ഫിഖ്ഹില്ല, മദ്ഹബില്ല. അവർ ഖുർആനും ഹദീസും നോക്കിയിട്ടാണ് നിയമം പറയാം. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ പിളർന്ന് 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 ഇപ്പോൾ എത്ര ഗ്രൂപ്പുകളാണ് അവരെന്ന് അവർക്ക് തന്നെ അറിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി. എന്താണ് കാരണം? ഇജ്തിഹാദാണ്. ഇന്ന് ഖുർആനിൽ നോക്കിയിട്ട് ഒരു നിയമം കണ്ടെത്തും, അത് ഇന്ന് പ്രസംഗിക്കും, നാളെ നോക്കുമ്പോൾ ഹദീസിൽ വേറൊരു നിയമം കാണും, അപ്പോൾ പറയും ഇന്നലെ പറഞ്ഞ് ശരിയല്ല, ഇതാണ് ശരിയെന്ന് പറയും, മറ്റെന്നാൽ വേറൊരു നിയമം വരും. അങ്ങനെ നിയമങ്ങൾ മാറി 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 അവരിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ജമാഅത്തിൻ്റെ ഇത്തരം ശരീഅത്തിൻ്റെ നിയമങ്ങൾ വളരെ വ്യക്തമാണ്. അത് കിതാബുകളിൽ നമ്മുടെ ഫിഖ്ഹ് ചർച്ച ചെയ്ത അതാ അതിൻ്റെ നിയമപ്രകാരം ആ ഇസ്തിലാഹുകളൊക്കെ മനസ്സിലാക്കി മുഴത്തമതൊക്കെ നോക്കി നമ്മൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങൾ ഒരു സംശയമില്ല. ഷാഫി മദ്ഹബുകാർ എവിടെ കണ്ടോ എല്ലാവർക്കും ഒരു നിയമം, ഹനഫിക്കാർ എവിടെ കണ്ടോ എല്ലാവർക്കും ഒരു നിയമം, നാളെ പുതിയൊരു നിയമം ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ ഫിഖ്ഹ് എന്ത് പറഞ്ഞു എന്ന് ഹദീസുകൾ കാണുമ്പോൾ, ഖുർആൻ്റെ ആയത്ത് വരെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. മുഖല്ലിദിനെ സംബന്ധിച്ചിടത്തോളം, തഖ്ലീദ് ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം ഹുക്കും ഫിഖ്ഹാണ്. ഖുർആൻ്റെ ആയത്ത് വളരെ ശ്രേഷ്ഠമാണ്, നസ്സാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഫിഖ്ഹ് എന്ത് പറഞ്ഞു? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ കണ്ടതിൻ്റെ എത്രയോ ഇരട്ടി ഹദീസുകളെ കണ്ട ആളാണ് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഹദീസുകൾ പലതും നമ്മുടെ കയ്യിൽ തന്നെ ഇല്ല, നമ്മൾക്ക് വളരെ തുച്ഛം ഹദീസുകളെ കിട്ടിയിട്ടുള്ളൂ. അദ്ദേഹം മനഃപ്പാടമാക്കിയ ഹദീസുകളും അദ്ദേഹം കണ്ട ഹദീസുകളൊക്കെ അനവധി അനവധി അനവധിയാണ്. ആ ഹദീസുകൾ മുഴുവനും ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും ഇഴകീറി പരിശോധിച്ച് ഗവേഷണം നടത്താൻ യോഗ്യതയുള്ള മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ആയത്തുകളെയും ഹദീസുകളെയും വെച്ച് ഗവേഷണം നടത്തി ക്രോഡീകരിച്ച വളരെ ശ്രേഷ്ഠമായ ഒരു മദ്ഹബാണ് ഷാഫി മദ്ഹബ്. അപ്പോൾ ഷാഫി മദ്ഹബിൽ ഒരു നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ആധികാരികമായിരിക്കും. നമ്മളെക്കാളേറെ ഹദീസുകളെ പരിചയമുള്ള അദ്ദേഹം ഹദീസിന് വിരുദ്ധമായി നമുക്ക് തോന്നുകയാണ് ഹദീസിൽ അങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ അതിനെതിരായിട്ടൊരു നിയമം ഷാഫി മദ്ഹബിൽ കണ്ടാൽ ഷാഫി ഇമാം ആ ഹദീസിനേക്കാൾ പ്രബലമായ പല ഹദീസുകളും കണ്ടിട്ടുണ്ടാവും. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും റിവായത്ത് ചെയ്ത ആളുകളുടെ അവസ്ഥകളും ഒക്കെ പരിശോധിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് അവർ നിയമം കണ്ടെത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം ഫിഖ്ഹ് എന്ത് പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. ചുവപ്പ് വസ്ത്രവും
ഹറാമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫിഖ് എന്താണ് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത്? ഒരുപാട് വിഷയങ്ങൾ. നമ്മുടെ തൊഹ്ഫ ഷർവാനി സഹിതം മൂന്നാമത്തെ വാള്യം 27-ാമത്തെ പേജിൽ തൊഹ്ഫയിലും അതിൻ്റെ ഹാഷിയ ഷർവാനിയിലും ഈ വിഷയം വളരെ വ്യക്തമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ ഇബാറത്ത് വായിക്കാം. വയജൂസു ലുബസു സൗബിൽ മസ്ബൂഗൈ ബി അയ്യി ലൗനിങ്കാന, നിറം പൂശപ്പെട്ടതായ വസ്ത്രം ധരിക്കൽ അനുവദനീയമാണ്. ബി അയ്യി ലൗനിങ്കാന, ഏത് നിറമായാലും പ്രശ്നമില്ല, ഏത് നിറമുള്ള വസ്ത്രമായാലും ധരിക്കൽ അനുവദനീയമാണ്. ഇല്ലൽ മുസാഫറ, കുങ്കുമ കളർ ഒഴികെ. കുങ്കുമത്തിൻ്റെ കളറ് നമുക്കൊക്കെ അറിയാലോ, ഒരു പ്രത്യേക വിഭാഗം നമ്മുടെ ഇടയിലുള്ള സഹോദര മതത്തിൽപ്പെട്ട ആളുകൾ അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കളറായിട്ട് കാണുന്നതാണ് കുങ്കുമത്തിൻ്റെ കളർ. ആ കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് അത് ശരിയല്ല എന്ന് നമ്മുടെ ഫിഖ് പറയുന്നുണ്ട്. കാരണം അതൊരു മതവിഭാഗത്തിൻ്റെയാണ്. തൊഹ്ഫയുടെ വേറൊരു ഭാഗത്ത് ചർച്ച ചെയ്തതായിട്ട് കാണാം, ഒരു പ്രദേശത്ത് വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഓരോ മതക്കാർക്കും അവരെ തിരിച്ചറിയാനുള്ള വേഷവിധാനങ്ങളുണ്ടെങ്കിൽ അത് പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കണമെന്ന്. ഇന്നിപ്പോൾ നമ്മുടെ മതത്തിൽപ്പെട്ട പല ആളുകളും ഈ കുങ്കുമക്കളറിൻ്റെ തുണിയൊക്കെ എടുത്ത് നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഗുരുതരമായ തെറ്റാണ്, അത് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. അത് വസ്ത്രമല്ലേ, വസ്ത്രത്തിൽ എന്താണ് വിഭാഗീയതയല്ല. അവരൊക്കെ നമ്മുടെ സ്നേഹിതന്മാരും സഹോദര മതങ്ങളും ഒക്കെയാണ്, വളരെ ആദരവും ബഹുമാനവും ഒക്കെ ആ വിഷയത്തിൽ നമുക്ക് അവരോടുണ്ട്. പക്ഷെ മതപരമായ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ട പലതിലും നമ്മൾ ചെയ്യണം, അവരും ചെയ്യണം. അവർ തൊപ്പിയിട്ടിട്ടും വെള്ളക്കുപ്പായും വെള്ളത്തുണി എടുത്തിട്ടും ഒന്നും അവർ നടക്കണില്ല. എന്താ കാരണം? അവർ നമ്മുടെ മതത്തിനെ ബഹുമാനിക്കുന്നുണ്ട്. അത് നമ്മുടെ മതപരമായ ഒരു ചിഹ്നമാണ് ഈ തൊപ്പി, ഈ തലയക്കെട്ട്, ഈ തുണി എന്നൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് അവരതൊന്നും പിന്നെ എടുത്ത് ഉപയോഗിക്കുന്നില്ലല്ലോ, അതിലവരെ സൗഹാർദ്ദം കാണില്ലല്ലോ. നമ്മൾ അമിതമായ സൗഹാർദ്ദവും പറഞ്ഞ് മതപരമായ വിഷയങ്ങളിൽ കയറി ഇടപെടുന്നത് തെറ്റാണ്. അപ്പോൾ ഇല്ലൽ മുസാഫറ, കുങ്കുമ കളർ ഒഴികെ, അത് ഒഴിവാക്കണം. ഫ ഹുക്കുമുഹു, കുങ്കുമക്കളറിൻ്റെ നിയമം, കുങ്കുമക്കളറുള്ള വസ്ത്രം ധരിക്കുന്നതിൻ്റെ നിയമം, ഹുക്കുമുൽ ഹരീരി, പട്ട് ധരിക്കുന്നതിന് തുല്യമാണ്, പട്ട് ധരിക്കുന്നതിൻ്റെ നിയമമാണ്, അഥവാ ഹറാമാണ്. പുരുഷൻ പട്ട് ധരിക്കൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ കാവ്യ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്നത്. വക്കദൽ മുസാഫറു മുഅസ്ഫറു, അപ്രകാരം തന്നെയാണ് മുഅസ്ഫർ, മഞ്ഞക്കളറുള്ള വസ്ത്രവും എന്ന് പറഞ്ഞു. അതൊരു ഖിലാഫുള്ള വിഷയമാണ്. ആ ഖിലാഫ് പിന്നീട് പറയുന്നുണ്ട്, മഞ്ഞ അതിൽ പെടൂല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കുങ്കുമക്കളറിൽ ഖിലാഫില്ല, കുങ്കുമക്കളർ ഹറാമ തന്നെയാണ്. മാ സ്വഹത്ത് ബിഹിൽ അഹാദീസു, ഇതുകൊണ്ട് സ്വഹീഹായ ഹദീസുകൾ വന്നിട്ടുണ്ട് ഈ പിന്നെ ഈ മുസാഫർ കുങ്കുമക്കളറുള്ള വസ്ത്രം ധരിക്കൽ തെറ്റാണ് എന്ന് പറഞ്ഞ് സ്വഹീഹായ ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുങ്കുമ കളർ പട്ടുപോലെ ഹറാമാണ്. ഖിലാഫല്ലിൻ നിഹായത്തി വൽ മൊയനി, മൊയനി നിഹായൊക്കെ പറയുന്നത് ഈ മഞ്ഞക്കളറുള്ള വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ വിഷയത്തിൽ ആ കിതാബുകളോട് എതിരാണ്. വലാ യുക്രഹു ലി ഗൈരി മൻ ദുക്കിറ മസ്ബൂഗൻ ബി ഗൈരി സഫറാനി, കുങ്കുമമല്ലാത്ത കളർ പൂശപ്പെട്ടതായ വസ്ത്രം കറാഹത്തില്ല. സവാ ഉന്നൽ അഹ്മറു വൽ അസ്ഫറു വൽ അഹ്ദറു വഗൈറുഹ, കുങ്കുമക്കളറല്ലാത്ത ഏത് കളറുള്ള വസ്ത്രം ധരിച്ചാലും കുഴപ്പമില്ല. സവാ ഉൻ സമമാണ്, അൽ അഹ്മറു ചുവപ്പ് കളറുള്ള വസ്ത്രം സമമാണ്, വൽ അസ്ഫറു മഞ്ഞക്കളറുള്ള വസ്ത്രം സമമാണ്, വൽ അഹ്ദറു പച്ചക്കളറുള്ള വസ്ത്രം സമമാണ്, വഗൈറുഹ ഇതൊന്നുമല്ലാത്ത വേറെ വല്ല കളർ, കിളിപ്പച്ചാവട്ടെ വയലറ്റാവട്ടെ എന്താവട്ടെ, ഏത് കളറുള്ള വസ്ത്രമായാലും കുങ്കുമക്കളറല്ലാത്ത, അതുപോലെ മഞ്ഞയും ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ മഞ്ഞയുമല്ലാത്ത മറ്റ് ഏത് കളറുള്ള വസ്ത്രം ധരിച്ചാലും അതിന് യാതൊരു പ്രശ്നവുമില്ല. അഹ്മർ ചുവപ്പ് വളരെ എടുത്തു പറഞ്ഞു, അഹ്മർ കൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്ന്. വ അമ്മ സായിറുൽ മസ്ബൂഗാത്തി, അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തുള്ള ഇബാറത്ത്, വ അമ്മ സായിറുൽ മസ്ബൂഗാത്തി, അപ്പോൾ മറ്റു നിറം പൂശപ്പെട്ടതായ വസ്ത്രങ്ങൾ, ഫലാ തഹ്റമു വലാ തുക്റഹു, അത് ഹറാമുമല്ല കറാഹത്തുമല്ല. സവാ ഉൻ, ഈ മറ്റു കളറുകൾ എന്ന് പറഞ്ഞതിൽ സമമാണ്, എടുത്തു പറയാണ്. എന്ത്? അൽ അഹ്മറു ചുവപ്പ് കളർ സമമാണ്, അഥവാ ചുവപ്പ് കളറുള്ള വസ്ത്രം ധരിക്കൽ ഹറാമുമല്ല ഹലാലുമല്ല. വൽ അസ്ഫറു വൽ അഹ്ദറു വൽ അസ്വദു, അതുപോലെ തന്നെ കറുപ്പ്, അതുപോലെ തന്നെ പച്ച ഒക്കെ. അപ്പോൾ ഏത് കളറായാലും ചുവപ്പും പച്ചയും കറുപ്പും, കറുപ്പ് സ്ഥിരമായിട്ട് ധരിക്കൽ കറാഹത്താണ് എന്ന് ബിഗയയിലുണ്ട്. സ്ഥിരമായി കറുത്ത വസ്ത്രം, ചെരുപ്പും വസ്ത്രങ്ങളൊക്കെ കറുപ്പാവുക സ്ഥിരമായിട്ട്, അത് ദായിമായിട്ട് അങ്ങനെ ചെയ്യൽ കറാഹത്താണ് എന്ന് ബിഗയയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ള കളർ, ചുവപ്പൊന്നും
പരാമർശിക്കപ്പെട്ടിട്ടേ ഇല്ല. അത് ധരിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്ന് ഫിഖ് പറയാണ്. അപ്പോൾ ഫിഖിൽ മുഴുത്തമതായിട്ട് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്. മറ്റു ജനങ്ങൾക്കിടയിൽ അതുകൊണ്ട് സംശയങ്ങൾ ഉടലെടുക്കും, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ചിലപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിയമങ്ങൾ നിയമമായിട്ട് പറയണം, അതിനൊരു വിഭാഗത്തെയും നമ്മൾ പേടിക്കേണ്ടതില്ല. അത് ഏത് വിഭാഗമായാലും രാഷ്ട്രീയമായാലും എന്തായാലും നിയമങ്ങൾ നിയമമായിട്ട് തന്നെ പറയണം. അതേസമയം ഫിഖ് ഒരു മുഖല്ലിദ് തഖ്ലീദ് ചെയ്തൊരു വ്യക്തി ഹറാമും ഹലാലും പറയുമ്പോൾ ഫിഖ് എന്ത് പറഞ്ഞു എന്നുകൂടി നോക്കണം. ഹദീസ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഹറാമാക്കുന്നത് അതൊരു ശരിയായ ഏർപ്പാടല്ല. ഒരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ നമ്മുടെ മുടി ക്രോപ്പടിക്കുന്ന വിഷയം. മുടി ക്രോപ്പടിക്കുന്നത് നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസ എന്ന് പറയാറുണ്ട്. നബി മുടി പകുതി വടിച്ച് പകുതി നിർത്തുന്നത് നിരോധിച്ചിട്ടുണ്ട്. അപ്പം നബി ഈ ചുവപ്പ് വസ്ത്രത്തിൻ്റെ ഹദീസ് ഉള്ള പോലെ തന്നെ നബി നിരോധിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും ഹുക്കുമ് കൊടുക്കുക. നബി അത് നിരോധിച്ചിട്ടുണ്ട് എന്ന ഹദീസ്. അപ്പോൾ ഇത് ഹറാമാണെന്നാണോ പറയുക ഹലാലാണെന്നാണ് പറയുക? ഹദീസ് കണ്ടാൽ ഹറാമാന്ന് പറഞ്ഞു തരും, കാരണം ഹദീസിൽ നഹാന നബി നിരോധിച്ചിട്ടുണ്ട്. അപ്പം നിരോധിച്ച ഒരു കാര്യം നമ്മൾ ഹദീസ് നോക്കിയിട്ട് വയത് പറയുകയാണെങ്കിൽ മുടി ക്രോപ്പടിക്കൽ ഹറാമാന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റുമോ ഒരു മുഖല്ലിദിന്? കാരണം മുടി ക്രോപ്പടിക്കൽ കറാഹത്താണ്, അത് ഫിഖ് ചർച്ച ചെയ്തതാണ്. കറാഹത്താണെങ്കിൽ തന്നെ എന്ത് കറാഹത്ത്? തഹ്രീമിൻ്റെ കറാഹത്തുണ്ട്, തൻസീഹിൻ്റെ കറാഹത്തുണ്ട്. ഇതിൽ ഏത് കറാഹത്താണെന്നാ പറയാം? തഹ്രീമിൻ്റെ കറാഹത്തല്ല, തൻസീഹിൻ്റെ കറാഹത്താണ്. അപ്പോൾ കറാഹത്തിൽ തന്നെ പിന്നെ രണ്ട് വിധമുള്ളതിൽ താഴ്ന്ന പടിയിലുള്ളൊരു കറാഹത്താണ്. അതിൻ്റെ അർത്ഥം മുടി നാളെ മുതൽ പെരുന്നാൾക്ക് ക്രോപ്പ് അടിച്ചോളിന്നല്ല. ഈ ക്ലിപ്പിനെ അങ്ങനെ വ്യാഖ്യാനിക്കണ്ട. നാളെ മുതൽ മുടി ക്രോപ്പ് അടിച്ചോളി എന്നുള്ളൊരു വകുപ്പ് ഇതിലില്ല. ഞാൻ പറഞ്ഞത് ഹദീസ് നോക്കി വിധി പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഈ ഹദീസ് കണ്ടത് എത്രയോ ആൾക്കാർ മുടി ക്രോപ്പടിക്കൽ ഹറാമാന്ന് പറയുന്നുണ്ട്. മുടി ക്രോപ്പടിക്കുന്നതിനെ നിഷിദ്ധമായി നമ്മൾ വിമർശിക്കുന്നുണ്ട്. ഞാൻ തന്നെ പറഞ്ഞ വോയിസുകൾ മുമ്പുണ്ടായിട്ടുണ്ട്, മുടി ക്രോപ്പടിക്കൽ തെറ്റാണ്, ചെയ്യാൻ പാടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെതിരാണ്, ഫിഖ്ഹിനെതിരാണ്, അതുകൊണ്ട് നമ്മുടെ മക്കൾ നാശാവും. കാരണം റസൂലുള്ള നിരോധിച്ച ഒരു കാര്യം നമ്മുടെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. ഈ വാദങ്ങളൊന്നും നമ്മൾ നിഷേധിക്കണില്ല. പക്ഷേ ഹറാമും ഹലാലും കറാഹത്തും വാജിബും പറയുമ്പോൾ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയാൻ പറ്റില്ല, അത് പറയേണ്ടത് ഫിഖ്ഹാണ്. ആ ഫിഖ് എന്തു പറഞ്ഞു? ഫിഖ് പറഞ്ഞു കറാഹത്താണ്. കറാഹത്താണെന്ന് പറഞ്ഞോളി എന്താ പ്രശ്നം? കറാഹത്താണ്, അതിൻ്റെ അർത്ഥങ്ങൾ കറാഹത്തൊക്കെ ചെയ്തോളിന്നാണോ? കറാഹത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ ഹറാമെന്ന് പറയരുത്, അൽ ഹറാമു ബയ്യിനുൻ വൽ ഹലാലു ബയ്യിനുൻ. ഹറാമ് വ്യക്തമാക്കി ഹലാലും വ്യക്തമാക്കി തന്നു, മതം പൂർണ്ണമായി. അല്യവും അക്കുമൽത്തു ലക്കും ദീനുക്കും വാ അത്മംതു അലൈക്കും നിഅമത്തി. മതം പൂർണ്ണമായി നിങ്ങളെ കയ്യിൽ നമ്മൾ തന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ പുതിയതായിട്ട് എന്ത് ചെയ്യണ്ട? നിയമങ്ങൾ ഉണ്ടാക്കണ്ട. ആ ഫിഖ് പരിപൂർണമായി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഹദീസിൽ നിരോധിച്ചു ചെയ്യരുത് എന്ന് കാണുമ്പോൾ അത് ഹറാമാണെന്നാണ് മനസ്സിലാക്കണം, അങ്ങനെയല്ല. ആ ഹദീസിനൊക്കെ പഠിച്ച ഫുഖഹാക്കൾ എന്ത് പറഞ്ഞു, അതാണ് നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടത്. ക്രോപ്പടിച്ച വിഷയം സാന്ദർഭികമായി ഓർമ്മയിൽ വന്നതുകൊണ്ട് പറഞ്ഞാണ്, നേരത്തെ പറയണമെന്ന് ഉദ്ദേശിച്ചല്ല. അത് തെറ്റിദ്ധാരണ ഉണ്ടാവരുത്, ക്രോപ്പടിക്കൽ തെറ്റാണ്, തെറ്റ് തന്നെയാണ്. പെരുന്നാളായിട്ട് ആരും അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടരുത്. അള്ളാഹു മതപരമായ കാര്യങ്ങളൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കാൻ തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.